Hi viewers, welcome to our channel. இந்த நம்ம ஒரு நாடன் பாயசம் உண்டாக்குது. அதாவது மத்தங்க கொண்டுள்ள ஒரு பாயசம். அப்ப அதுக்கு வேண்டியட்ல மெயின் இன்கிரிடியன்ஸ் ആണ് இப்ப எடுத்து வச்சிட்டுள்ளது. அப்ப நம்ம மத்தங்க கொஞ்ச ஒரு மூப்பக்க ആയി കഴിഞ്ഞുള്ള ஒரு மத்தங்க ஏதேஷம் 1/2 கிலோ இங்கே ചെറുതാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 അച്ചി ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 തേങ്ങ അത് ചിരകി വെച്ചിട്ടുണ്ട്. அப்ப நமக்கு ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ മത്തങ്ങ ഇത് ഇപ്പോ നമ്മൾ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പായസമാണ് അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മത്തങ്ങ ആദ്യം നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു രണ്ട് വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ വേവും അപ്പോൾ അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര ഉരുക്കി വെക്കണം അതേപോലെ തന്നെ പാൽ പിഴിഞ്ഞു വെക്കണം പാൽ പിഴിഞ്ഞു വെക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ പിഴിഞ്ഞാൽ മതി കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാല് കിട്ടും അപ്പം നമുക്ക് ഒരു ആദ്യ ഒരു അര കപ്പിൽ നമുക്ക് ഒന്നാം പാൽ എടുത്തു വെക്കാം പിന്നെ ഒരു 1/2 കപ്പിന് നമുക്ക് രണ്ടാം പാലും പിഴിഞ്ഞു വെക്കാം അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം മത്തങ്ങ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാല് പിഴിഞ്ഞിട്ട് ഇതുപോലെ 2 കപ്പോളം ഉണ്ട് രണ്ടാം പാല് ഒന്നാം പാല് 1 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ശർക്കര അതെ ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം എന്തെങ്കിലും കയ്യിലോ അങ്ങനെ വെച്ചിട്ടൊക്കെ ഉടച്ചാലും മതി നന്നായിട്ട് ഉടയണം ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം പായസം തയ്യാറാക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ നെയ്യ് നന്നായിട്ട് ഉരുകുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തു പോരാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം നെയ്യ് മുന്തിരി ഇട്ടാൽ മതി ഇത് കോരിയെടുക്കാം ഇനി ഈ ചൂടായിരിക്കുന്ന ഈ പാത്രത്തിൽ തന്നെ നെയ്യിലേക്ക് തന്നെ നമുക്ക് ആ ഉടച്ചു വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കാം ഈ മത്തങ്ങ ചേർത്തതിന് ശേഷം ഇതിന്റെ ഈ നെയ്യിൽ കടന്നതൊന്നും വരട്ടിയെടുക്കണം അപ്പോ കുറച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റുന്ന വരെന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഏകദേശം ഒരു 4 മിനിറ്റ് നമ്മളിങ്ങനെ സ്റ്റൗവിൽ വെച്ചിരിക്കായിരുന്നു ഇനി നമുക്ക് ഈ സമയത്ത് ശർക്കര ചേർക്കാം ഉരുക്കിയത് ഒന്ന് അരിച്ച് ചേർക്കണം നമ്മൾ ശർക്കരയൊക്കെ ഉരുക്കുമ്പോൾ എത്രയായാലും അതിൽ കരടുകളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ശർക്കര മുഴുവനായിട്ട് ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ശർക്കരയിൽ കിടന്നിട്ട് ഈ മത്തങ്ങ ഒന്നും കൂടി വേവണം ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കുറച്ച് നേരം കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇപ്പൊ മത്തങ്ങ ശർക്കരയിൽ കടന്ന് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാം പാല് ചേർക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം ഇപ്പൊ ഇനിയും നമുക്ക് ഒരു 5 മിനിറ്റോളം അങ്ങനെ വേവിക്കാം ഇപ്പൊ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വേവിച്ചിരിക്കുന്നു ഇപ്പൊ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഈ ഫസ്റ്റ് തേങ്ങാപ്പാല് അത് ചേർത്ത് കൊടുക്കാം ഈ ഫസ്റ്റ് തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേവാൻ പാടില്ല ഈ സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തു വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഏലക്ക അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനൊരു ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് തിളയ്ക്കുന്നതിന് മുമ്പ് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അപ്പൊ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോ നിങ്ങളുടെ അപ്പോ എത്തിച്ചു തരുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ പായസം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നല്ലൊരു പായസമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി പായസമൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ വാഴയിലൊക്കെ ഒഴിച്ചാണ് കഴിക്കേണ്ടത് പിന്നെ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ശർക്കര ചേർത്ത് വെന്ത സമയത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്തുണ്ടോ പറയാൻ വിട്ടുപോയി അത് ഇതിന്റെ മധുരമൊക്കെ ഒന്ന് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അത് മറക്കരുത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു ഡിഷുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ടേക്ക് കെയർ